കാനഡയിലെ ഹാലിഫാക്സിലുള്ള ഒരു വാൾമാർട്ടിലെ വോക്കിൻ ഓവനിനുള്ളിൽ 19 വയസ്സുള്ള ഇന്ത്യൻ പെൺകുട്ടിയെ കഴിഞ്ഞ ഒക്ടോബർ 19 മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഗുർസിമ്രാൻ കൌർ എന്ന ഈ 19-കാരിയെ ശരീരം മുഴുവൻ കത്തിയെരിഞ്ഞ നിലയിൽ ആദ്യം കണ്ടത് കുട്ടിയുടെ അമ്മ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി പെൺകുട്ടിയുടെ അമ്മ അതേ വാൾമാർട്ടിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഒരു മനുഷ്യനോളം വലിപ്പമുള്ള ഈ ഓവനിൽ എങ്ങനെ ഈ കുട്ടി കുടുങ്ങിയെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. എന്നാൽ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ വാൾമാർട്ടിലെ ഓവനിൽ ഒരാൾ തനിയെ കുടുങ്ങിപ്പോകില്ലെന്നും ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് സംശയിക്കുന്നതായും അവകാശപ്പെട്ട് സഹപ്രവർത്തകരിൽ ഒരാൾ ടിക്ടോക്കിൽ പങ്കുവച്ച വീഡിയോ ആണിത്. ഓവന്റെ വാതിലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നു. പുറത്തുനിന്ന് ഒരാൾ ബലം പ്രയോഗിക്കാതെ വാതിൽ ലോക്ക് ആവില്ല. മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ ഒരാൾ അകത്തു കുടുങ്ങിപ്പോയാൽ എമർജൻസി ബട്ടണുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ വാതിലുകൾ തുറക്കാനും കഴിയും. അതേസമയം സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നോ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്നോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഹാലിഫാക്സ് റീജിയണൽ പോലീസ് പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ സമഗ്രമായ അന്വേഷണങ്ങൾക്ക് സമയമെടുക്കും. ഹാലിഫാക്സ് റീജിയണൽ പോലീസിന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മാർട്ടിൻ ക്രോംവെൽ എക്സ് വീഡിയോയിലൂടെ അറിയിച്ചു. Was located deceased in a large walk-in oven in the bakery department. We understand there have been many questions about what happened. Thorough investigations take time. As a part of the investigation, we conducted several interviews, reviewed video footage, and worked very closely with our partners at the Nova Scotia Department of Labor and Medical Examiner Service. We thank everyone for their patience as we worked through these processes. കേസിൽ ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിലും മരണത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് തങ്ങൾ കരുതുന്നില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ മുൻപേ കാട്ടിയ ഓവന്റെ വാതിലുകൾ പ്രവർത്തിക്കുന്ന രീതി പ്രകാരം അപകടം നടന്നത് ഒഴിവാക്കാമായിരുന്നിട്ടും എങ്ങനെ ഈ 19-കാരി അതിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നതിന്റെ കൃത്യമായ ഉത്തരം ഹാലിഫാക്സ് റീജിയണൽ പോലീസിന്റെ പക്കലും ഇല്ലെന്നുള്ളതാണ് പ്രധാനം. On October 19th, police responded to a sudden death of a 19-year-old woman at Walmart on Mumford Road. The woman, who was an employee of the store, was located deceased in a large walk-in oven in the bakery department. We understand there have been many questions about what happened. Thorough investigations take time. As a part of the investigation, we conducted several interviews, reviewed video footage, and worked very closely with our partners at the Nova Scotia Department of Labor and the Medical Examiner Service. We thank everyone for their patience as we worked through these processes. Our job at the Halifax Regional Police is to investigate criminality. Today, I can share that our investigation has not led us to suspect foul play. We do not believe anyone else was involved in the circumstances surrounding the woman's death. The Department of Labor and the Medical Examiner Service are continuing their work.
but we do not believe the death to be suspicious. We acknowledge the public's interest in this case and that there are questions that may never have answers. Please be mindful of the damage public speculation can cause. This woman's loved ones are grieving. We have met with the family. Our thoughts and hearts are with them. People will process loss in various ways. I urge all of you to check in with yourselves and consider accessing support if you need it. Out of respect for the family, we expect this to be our final update on this case. Thank you. പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ഇന്ത്യയിൽ തന്നെയാണ് താമസം. പെൺകുട്ടി അമ്മയ്ക്കൊപ്പം നാളുകളായി കാനഡയിലെ വാൾമാർട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. She did that on her own.